Hello friends, ellarku sugha anennu karuthunu. Innu nammal variety aayittulla home decor aanu undakkan povunnathu. Eerkilum thenginpoovum vechulla home decor aanu. Appa video like povunnathu munpu enikku ningalodu korchu kaaryam parayunde. Adu endha nu vechale enna videos okke kandu kore peru try cheythu nokki endu parannu adu pole korchu peru enikku photos okke eduthu aayichu nattunde. Enna support cheyna ellarkkum thank you so much. Ini ningal idu pole thanne oru nam try cheythu nokkitte photos enikku personal aayittu aayichira. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഹോം ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗമ്മ്, തെങ്ങിൻ പൂവ്, സ്പോഞ്ച്, ഗോൾഡൻ, വൈറ്റ്, ഗ്രീൻ, യെല്ലോ, റെഡ് എന്നീ ഫാബ്രിക് പെയിൻസ്, പിന്നെ ഈർക്കി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഹോം ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ച ഇറക്കിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ച ഇറക്കിലിൽ നമ്മൾ ഗ്രീനും ഗോൾഡൻ കളറും കൂടി മിക്സ് ചെയ്ത് സ്പോഞ്ച് വെച്ചൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ സ്പോഞ്ച് എടുത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇറക്കിലെ ഗ്രീനും ഗോൾഡൻ കളറും എല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വെക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കമ്പിൽ വെച്ച് സെലോ ടൈപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. താഴത്തെ ഭാഗം നമ്മൾ സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സെലോ ടൈപ്പ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഈർക്കിൽ കമ്പിൽ നന്നായി ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായി ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം ചുറ്റി കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈർക്കിലിൻ്റെ ഭംഗി കൂടുട്ടോ. അപ്പം നിങ്ങൾ മാക്സിമം എത്രത്തോളം ചുറ്റാൻ പറ്റുമോ അത്രയും ചുറ്റുക. പൊട്ടിപ്പോകാതെ നോക്കണം. ഇനി നമ്മൾ ഈ ഒരു എൻഡിലും സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച ഈർക്കില് ഗം വെച്ചുന്ന എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈർക്കിലൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ റോൾ ചെയ്ത് വെച്ച ഈർക്കില് ഗം തേച്ച് വെച്ചു. ഇനി നമ്മൾ ഈ ഈർക്കിലൊന്ന് ചൂടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ച ഈർക്കിൽ വെച്ചു. എന്നിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ ചൂടാക്കിയെടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഈർക്കിൽ ചുരുണ്ട് കിട്ടുള്ളൂ. കാൻഡിലിനോട് അടുപ്പിച്ച് വെച്ചായിരിക്കണം നമ്മൾ ഈർക്കിൽ നന്നായി ചൂടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഈർക്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ചുരുണ്ട് കിട്ടിയിട്ടുണ്ട് അതേ ഷേപ്പിൽ. ഈർക്കിൽ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് തെങ്ങിൻ പൂവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളർ ചെയ്തെടുക്കണം. ഞാനിവിടെ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ആയിട്ടാണ് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെയ്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഞാനിവിടെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡാർക്ക് പിങ്കും കുറേ ലൈറ്റ് പിങ്കും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൂവെല്ലാം ഈർക്കിൽ സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈർക്കിലെടുത്തു. ആദ്യം നമ്മൾ ലൈറ്റ് പിങ്ക് പൂവാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാമായിട്ടാണ് ഞാനിവിടെ ഗമ്മ തേച്ച് കൊടുത്തത്. എന്നാലേ ഈർക്കിൽ പൂവ് നന്നായി ഒട്ടു പിടിക്കുള്ളൂ. ഞാനിവിടെ ഓരോ പൂവും വിട്ടുവിട്ടാണ് വെച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വെച്ചു കൊടുക്കുക. മുകളിൽ ലൈറ്റ് പിങ്കും താഴെ ഡാർക്ക് പിങ്കും വരുന്ന രീതിയിലാണ് ഞാൻ പൂവെല്ലാം വെച്ചു കൊടുത്തത്. ഇതുപോലെ നമുക്ക് എല്ലാ പൂവും ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഈർക്കിൽ ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഈർക്കിലെല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഹോം ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഈർക്കിലും തെങ്ങിൻ പൂവും മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലയക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.